ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബജറ്റ് സമ്മേളനത്തിന്റെ അജണ്ട ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. കോവിഡ് മുന്നണി പ്രവർത്തകർക്കുള്ള വാക്സിനേഷൻ ഫെബ്രുവരി ആദ്യം ആരംഭിക്കും. രാജ്യത്താദ്യമായി കേരളത്തിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഒരാണ്ട്. ഗാന്ധി സ്മരണയിൽ രാഷ്ട്രം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 73-ാം വാർഷികം ഇന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആരംഭിക്കാനിരുന്ന പശ്ചിമബംഗാൾ സന്ദർശനം റദ്ദാക്കി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ അജണ്ട ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ 11:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം. ഇത്തവണ സമ്മേളനം ആരംഭിച്ച ശേഷമാണ് സർവകക്ഷി യോഗം ചേരുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്നലെയാണ് സഭാ സമ്മേളനം തുടങ്ങിയത്. ലോക്സഭയിലെ കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ ഓം ബിർള ഇന്നലെ വിളിച്ചു ചേർത്തു. രാജ്യസഭയിലെ കക്ഷികളുടെ യോഗം അധ്യക്ഷൻ എം വെങ്കയ്യനായിഡു നാളെ വിളിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി രാജ്യസഭ രാവിലെയും ലോക്സഭ ഉച്ചയ്ക്ക് ശേഷവും 5 മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായാണ് സമ്മേളിക്കുന്നത്. കോവിഡിൽ കൂപ്പുകുത്തിയ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം അടുത്ത വർഷത്തോടെ കരകയറുമെന്നും 11% GDP വളർച്ച നേടുമെന്നും സാമ്പത്തിക സർവേ. അതേസമയം 31 മാർച്ച് അവസാനിക്കുന്ന ഇപ്പോഴത്തെ സാമ്പത്തിക വർഷത്തിൽ 7.7% ഇടിവാണ് GDPയിൽ പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പൊതു ബജറ്റ് അവതരിപ്പിക്കും. മഹാമാരിക്കാലത്ത് രാജ്യത്ത് ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസം വലിയ തോതിൽ ആരംഭിച്ചതായി സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നു. സ്മാർട്ട് ഫോൺ സ്വന്തമായുള്ള സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം 2018 36.5% നിന്ന് 61.8% വർദ്ധിച്ചു. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രബുദ്ധ ഭാരതം മാസികയുടെ 125-ാം വാർഷികാഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉത്തരാഖണ്ഡിലെ അദ്വൈത ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:15 പരിപാടി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഭാഗമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ നിർണായക ഏടായ ചൌരി ചൌരാ സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷം അടുത്തമാസം 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് ട്വീറ്റ് ചെയ്തു. 1922 ഫെബ്രുവരി 4 നടന്ന ചരിത്ര സംഭവത്തിന്റെ വാർഷികാഘോഷങ്ങളിൽ രക്തസാക്ഷികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. കോവിഷീൽഡ് വാക്സിന്റെ വിതരണം കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും നന്ദി പറഞ്ഞ് ബഹ്റിൻ രാജകുമാരനും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമാദ്. കോവിഡിനെ നേരിടുന്നതിൽ ബഹ്റിൻ പങ്കാളിയാകുന്നതിൽ ഇന്ത്യയ്ക്ക് അഭിമാനമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ ഇനിയും ശാക്തീകരിക്കുമെന്നും മറുപടിയായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വീറ്റ് ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 73 വർഷം പൂർത്തിയാകുന്നു. 1948 ജനുവരി 30 കൊലയാളിയുടെ വെടിയേറ്റ് ഗാന്ധിജി ജീവൻ വെടിഞ്ഞത്. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം അനുസ്മരണ പരിപാടികൾ നടക്കും. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ ഡൽഹിയിലെ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് സംസ്ഥാനത്ത് രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത്. ജില്ലാതല പരിപാടികളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും കോവിഡ് മാനദണ്ഡം പാലിച്ച് പങ്കെടുക്കും. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ജെ ബ്ലിങ്കനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. കോവിഡ് സാഹചര്യത്തിൽ സുരക്ഷിതവും താങ്ങാവുന്നതുമായ വാക്സിൻ ലോകത്തിന് ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒത്തൊരുമിച്ച് നീങ്ങാനും ഇരു നേതാക്കളും സന്നദ്ധത അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇസ്രയേലി വിദേശമന്ത്രി ഗാബി അഷ്കനാസിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ന്യൂഡൽഹിയിൽ ഇസ്രയേൽ എംബസിക്ക് പുറത്തുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചായിരുന്നു ചർച്ച. സംഭവം ഗൌരവത്തിലെടുക്കുന്നതായും ഇസ്രയേലി എംബസിക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റവാളികളെ ഉടൻ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം.
കൊറോണ വൈറസ് രാജ്യത്താദ്യമായി റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഒരാണ്ട് തികയുന്നു. ചൈനയിലെ വുഹാനിൽ നിന്ന് കേരളത്തിലെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് 2020 ജനുവരി 30 കോവിഡ് സ്ഥിരീകരിച്ചത്. കൃത്യമായ രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ പിന്തുടരുന്ന കേരളത്തിൽ ഇപ്പോൾ രോഗവ്യാപനം കൂടുതലാണെങ്കിലും മരണനിരക്ക് ഇതുവരെ 1% കടന്നിട്ടില്ല. ഒരു റിപ്പോർട്ട്. രാജ്യത്ത് രോഗം സ്ഥിരീകരിക്കും മുമ്പ് 2020 ജനുവരി 24 സംസ്ഥാനത്ത് സ്റ്റേറ്റ് കൺട്രോൾ സെൽ തുടങ്ങിയിരുന്നു. ചൈനയിൽ നിന്ന് വരുന്നവരെ വിമാനത്താവളത്തിൽ നിന്ന് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പ്രതിരോധത്തിന് തുടക്കം കുറിച്ചു. ഫെബ്രുവരി 3 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. മാർച്ച് 8 5 റാന്നി സ്വദേശികൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി. മാർച്ച് 24 രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. അന്ന് 20 രാജ്യങ്ങളിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരു വർഷം പിന്നിടുമ്പോൾ ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളിലും മഹാമാരി പടർന്നു. ഓണം, ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പും കേരളത്തിൽ രോഗവ്യാപനവും രോഗസ്ഥിരീകരണ നിരക്കും വർദ്ധിപ്പിച്ചു. വ്യാഴാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 9,11,362 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തർ 8,35,046, ചികിത്സയിൽ 72,392 പേർ, മരണം 3,682. നിലവിൽ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വാക്സിൻ വിതരണം ആരംഭിച്ചത് പ്രതീക്ഷ പകരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് മുന്നണി പ്രവർത്തകർക്കുള്ള വാക്സിനേഷൻ അടുത്ത മാസം ആദ്യവാരം തുടങ്ങണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആരോഗ്യ പ്രവർത്തകർക്കുള്ള കുത്തിവയ്പ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ, പോലീസ്, സിവിൽ ഡിഫൻസ്, ഹോംഗാർഡ്, മുനിസിപ്പൽ ജീവനക്കാർ, ദുരന്ത നിവാരണ പ്രവർത്തകർ, അഗ്നിശമന സേനാംഗങ്ങൾ, ജയിൽ ജീവനക്കാർ തുടങ്ങിയ മുന്നണി പ്രവർത്തകർക്കും വാക്സിൻ നൽകാൻ ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതിനായി വിവിധ മേഖലകളിലെ മുന്നണി പ്രവർത്തകരുടെ വിവരം പുതുക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതുവരെ കോവിൻ പോർട്ടലിൽ 61,00,000 മുന്നണി പ്രവർത്തകരുടെ വിവരം ചേർത്തിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് വാക്സിൻ എടുത്ത ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ഇന്നലെ രാത്രി 7 കണക്ക് പ്രകാരം 33,00,000 കടന്നു. വാക്സിൻ യജ്ഞത്തിന്റെ 14 ദിനമായ ഇന്നലെ മാത്രം 4,40,681 പേർ കുത്തിവയ്പ്പെടുത്തു. ഔഷധ വാക്സിൻ ഉൽപാദനത്തിൽ പതിറ്റാണ്ടുകളായി മുൻനിര വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഇന്ത്യയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനാ തലവൻ അന്റോണിയോ ഗുട്ടറസിന്റെ അഭിനന്ദനം. ഇന്ത്യയുടെ വാക്സിൻ ഉൽപാദനശേഷി ലോകത്ത് ഏറ്റവും മികച്ചവയിൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം റദ്ദാക്കി. ഇന്നലെ രാത്രി അദ്ദേഹം കൊൽക്കത്തയിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്താൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടികളെല്ലാം റദ്ദാക്കിയതായി ബിജെപി സംസ്ഥാന ഘടകം പ്രസ്താവനയിൽ അറിയിച്ചു. രണ്ട് ദിവസത്തിനിടെ 2 ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അസം ഗണപരിഷത്തുമായുള്ള ബിജെപി സഖ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിനു പകരം യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലുമായും സഖ്യത്തിലേർപ്പെടുമെന്ന് ബിജെപി അസം സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത് കുമാർ ദാസ് പറഞ്ഞു. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. പരിപാടിയുടെ ഭാഗമായി ഇന്നു മുതൽ ഫെബ്രുവരി 12 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണവും സ്പർശ് ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. കേരളത്തിൽ 5 24,49,222 കുട്ടികൾക്ക് നാളെ പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകും. ഇതിനായി രാവിലെ 8 വൈകിട്ട് 5 പ്രവർത്തിക്കുന്ന 24,690 ബൂത്തുകൾ തയ്യാറായി. കോവിഡ് ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീടുകളിലെ കുട്ടികൾക്ക് നിരീക്ഷണ കാലാവധി അവസാനിച്ചതിനുശേഷം തുള്ളിമരുന്ന് നൽകും. തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങളെ തുടർന്ന് മ്യാൻമറിലെ സംഭവ വികാസങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന ആശങ്ക പ്രകടിപ്പിച്ചു. നവംബർ 8 പൊതുതെരഞ്ഞെടുപ്പിന്റെ ജനവിധി അംഗീകരിക്കാനും ജനാധിപത്യപരമായി നിലയുറപ്പിക്കാനും എല്ലാ കക്ഷികളോടും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് അഭ്യർത്ഥിച്ചു. അമേരിക്കയിൽ ട്രംപ് സർക്കാരിന്റെ അവസാനകാലത്ത് അംഗീകരിച്ച വിദേശ ആയുധ കച്ചവടങ്ങൾ പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞു. 1,000,000,000 ഡോളറിന്റെ അമേരിക്കൻ ആയുധ വിൽപ്പനയാണ് പുനഃപരിശോധിക്കുന്നത്. UAEക്ക് 50 F-35 സ്റ്റെൽത്ത് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നത് ഇതിൽ ഉൾപ്പെടും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ചടങ്ങിൽ 2019 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മേശപ്പുറത്ത് വയ്ക്കുന്ന അവാർഡ് ശില്പവും പ്രശംസാഫലകവും അവാർഡ് ജേതാക്കൾ വേദിയിലെത്തി സ്വീകരിച്ചു. ചലച്ചിത്ര പ്രവർത്തകർ അവാർഡ് സ്വീകരിച്ച ശേഷം മുഖ്യ അതിഥികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് സമ്മേളനത്തിന്റെ അജണ്ട ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. കോവിഡ് മുന്നണി പ്രവർത്തകർക്കുള്ള വാക്സിനേഷൻ ഫെബ്രുവരി 1 ആരംഭിക്കും. രാജ്യത്താദ്യമായി കേരളത്തിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഒരാണ്ട്. ഗാന്ധി സ്മരണയിൽ രാഷ്ട്രം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 73 വാർഷികം ഇന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആരംഭിക്കാനിരുന്ന പശ്ചിമബംഗാൾ സന്ദർശനം റദ്ദാക്കി.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.